അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ടേസ്റ്റിയും ഡിഫറൻറ്റുമായ റെസിപ്പിയാണിത്. ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ള കുക്കിംഗ് വീഡിയോസിൽ അധികവും ഓരോരോ ഇൻസ്പിറേഷണൽ റെസിപ്പീസ് തന്നെയാണ്. അതുപോലെ ഇതും ഒരു ഇൻസ്പിറേഷണൽ റെസിപ്പിയാണ്. 500 ഗ്രാം ചിക്കൻ പീസസ് മീഡിയം സൈസിൽ കട്ട് ചെയ്തു. മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയും ചിക്കൻ ആവശ്യമായ ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തു. ഇത് ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ചേർക്കേണ്ടതാണ്, എന്നോട് മറന്നുപോയി, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തു. ഈ മസാല നന്നായി ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ 1 മണിക്കൂർ ഫ്രീസറിലാണ് ഇത് വയ്ക്കുന്നത്. ഈ സമയം കൊണ്ട് പുളിയിഞ്ചി റെഡിയാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, 1 നുള്ള് ഉലുവ ഇവ ഇട്ടു. ഇനി നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, 1 ടീസ്പൂണോളം വെളുത്തുള്ളി, ഏകദേശം 1 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഇഞ്ചി ഇവ ചേർത്തു. പച്ചമുളക് 2 ടീസ്പൂണോളം ഉണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുണ്ട്. അധികം എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വീണ്ടും ഇളക്കാം. പുളി ഞാൻ 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. രണ്ട് പീസ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇത് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ്. പുളിയും ശർക്കരയും ഒക്കെ നന്നായി വെന്ത് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. പുളിയിഞ്ചി റെസിപ്പി വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാനിത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പുളിയിഞ്ചി ചെയ്തത്. ഈ പുളിയിഞ്ചി അധികം തിക്കാക്കണ്ട, കുറച്ച് ലിക്വിഡ് പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാം. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യരുത്, 2 സൈഡും നന്നായി കുക്കായാൽ മതി.
ഇനി മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ച് ഫ്രൈ ചെയ്തതും പുളിയിഞ്ചിയും കൂടി നന്നായി മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തിക്കായി വരുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കാം. റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് വെള്ള എള്ളും പിന്നെ കുറച്ച് ഡ്രൈ റെഡ് ചില്ലി പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയും എരിവും മധുരവും ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കനെ.